ഒരേ സ്റ്റൈൽ തന്നെ വിവിധ വെബ് പേജുകളിലേക്ക്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഫയൽ നമ്മുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നതിൽ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തിരുന്നു. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസറിലാണ് ഇത് തുറന്നു വരുന്നത്. ഇവിടെ ഇതിൻ്റെ കോഡുകൾ കാണുന്നതിന് വേണ്ടി നമുക്ക് ഈ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയലിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ജി എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഫയലുകളുമായി നമ്മൾ തയ്യാറാക്കിയ എഡിറ്റർ ഫയൽ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയൽ, അതിൽ സ്റ്റൈൽ ടാഗിനകത്ത് ഇവിടെ കുറച്ച് സ്റ്റൈലുകൾ നൽകിയിട്ടുണ്ട്. ആ സ്റ്റൈൽ ഈ പേജിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റൈൽ തന്നെ മറ്റു പല വെബ് പേജുകൾക്കും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു കാര്യം ചെയ്യാം, അതേ അല്ല, ആ പേജുകളിലെല്ലാം സ്റ്റൈൽ എന്ന ടാഗിനകത്ത് ഈ കോഡുകൾ വേണമെങ്കിൽ ആവർത്തിക്കാം. അവിടെയും ഒരു ആവർത്തനം വരും. ഈ ആവർത്തനം ഒഴിവാക്കാൻ സ്റ്റൈലുകൾ മാത്രമായി ഒരു പേജിലേക്ക് കോപ്പി ചെയ്താലോ? ഇവിടെ നമുക്കൊരു പുതിയ വെബ് പേജ് ഉണ്ടാക്കാം. ആ വെബ് പേജിൽ ഈ സ്റ്റൈലുകളില്ല, അഥവാ സ്റ്റൈൽ മുതൽ ഈ സ്റ്റൈൽ വരെയുള്ള ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം അത് ഞാനൊരു പുതിയ ഫയലിലേക്ക് സേവ് ചെയ്യുകയാണ്. കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ ഫയലിലെ സ്റ്റൈൽ ടാഗിനുള്ളിലുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്തു, അത് ഞാനൊരു പുതിയ ഫയലിലേക്ക് സേവ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈൽ എന്ന് എഴുതിയത് നമുക്കിവിടെ ഒഴിവാക്കാം. സ്റ്റൈൽ ടാഗിനകത്തുള്ളത് മാത്രമാണ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത്. ശേഷം ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫയലിൽ തന്നെ അതേ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്, സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന പേരിൽ ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തി, അഥവാ ഇതിലുള്ള സ്റ്റൈൽ ടാഗുകളെല്ലാം നമ്മൾ ഒഴിവാക്കി. ഈ ഫയലിന് ഞാൻ പുതിയൊരു പേര് നൽകുകയാണ്. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഞാൻ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന പേരിലും നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിലേക്ക് തന്നെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്ന ഫോൾഡറിൽ കലോത്സവം ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയലുണ്ട്, അത് നമ്മൾ നേരത്തെ സേവ് ചെയ്തതാണ്. സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലുണ്ട്, ഇതിനകത്ത് നമ്മുടെ സ്റ്റൈലുകൾ മാത്രമാണുള്ളത്. അതുപോലെ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയലുമുണ്ട്, ഇതിനകത്ത് ഒരു സ്റ്റൈലും ഇല്ല. ഈ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്റ്റൈലും ഇല്ലാതെ ഫയൽ നമുക്ക് തുറന്നു വന്നതായിട്ട് കാണാം. ഇനി ഈ രണ്ട് ഫയലുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാം. ഈ രണ്ട് ടാബുകൾ വേണമെങ്കിൽ ഈ രണ്ട് വ്യത്യസ്ത വിൻഡോകളിൽ വരുന്നതിന് വേണ്ടി ഈ ടാബിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ടു ന്യൂ വിൻഡോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ടും രണ്ട് വിൻഡോകളിലായി കാണാം. അപ്പോൾ ഇവിടെ സ്കൂൾ കലോത്സവം, ഇവിടെയും സ്കൂൾ കലോത്സവം, ഇത് ന്യൂ ഫയലാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ നമുക്ക് കൃത്യമായി മാറ്റാൻ കഴിയും. ഈ ടൈറ്റിൽ വേണമെങ്കിലും ഇവിടെ ന്യൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫയലുകളും കൃത്യമായി മനസ്സിലാക്കാം. ഇവിടെ റീലോഡ് ക്ലിക്ക് ചെയ്താൽ ഇത് ന്യൂ സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ സ്കൂൾ അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്ന ഫയലിൻ്റെ ഔട്ട്പുട്ടും ഇത് നേരത്തെ നമ്മൾ സേവ് ചെയ്ത ഫയലിൻ്റെ ഔട്ട്പുട്ടും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇവയിൽ ഒന്നിൽ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പേജിൽ തന്നെ സ്റ്റൈലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പേജിൽ സ്റ്റൈലുകളൊന്നുമില്ല. എന്നാൽ ഈ പേജിലുള്ള സ്റ്റൈലുകളെല്ലാം നമ്മൾ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിലേക്ക് സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം നമുക്ക് ന്യൂ സ്കൂൾ കലോത്സവം ഈ പേജിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും? ഇതിനുവേണ്ടി നമ്മുടെ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്നതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കണം. ഇതാ ഇവിടെ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ഡി എം എൽ എന്നതിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ 40-ാമത്തെ പേജിൽ ഇതിനുള്ള ഒരു കോഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് എന്ന കോഡാണ്, എന്ന
HTML ടാഗ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ലിങ്ക് RL is equal to style sheet. Type equal to text or CSS. Type equal to text or CSS. href. ഇതിൻ്റെ ഹൈപ്പർ ലിങ്ക് പോകുന്നത് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിലേക്കാണ്. സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്. ഈ ഒരു കോഡ് വഴി നമുക്ക് ഈ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ടി എം എൽ എന്ന ആ പേജിലേക്കും നമുക്ക് ഈ സ്റ്റൈലുകൾ മുഴുവൻ കൊണ്ടുവരാൻ കഴിയും. ഈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിൽ നൽകിയിട്ടുള്ള മുഴുവൻ സ്റ്റൈലുകൾ നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും. സേവ് ചെയ്ത് നമുക്കതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. കൃത്യമായി ആ സ്റ്റൈലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് വിൻഡോയുണ്ട്. ഈ രണ്ട് വിൻഡോയിലും ഇപ്പോൾ സ്റ്റൈലുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്കൂൾ കലോത്സവം ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഫയലിൽ സ്റ്റൈലുകൾ വന്നിട്ടുണ്ട്. അതേ പേജിൽ തന്നെയാണ് നമ്മൾ അവ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ന്യൂ സ്കൂൾ കലോത്സവം എന്ന പേജിൽ സ്റ്റൈലുകളെല്ലാം സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലിലാണ്. ഇവിടെ അത് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഫയലിലേക്ക് നമ്മൾ ഈ ഒറ്റ വരി കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്റ്റൈലുകളെല്ലാം നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയൽ നമുക്ക് ഇനി ഏത് പേജുകളിലേക്ക് വേണമെങ്കിലും ഈ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ഫയൽ എത്ര പേജുകളുണ്ടോ അത്രയും പേജുകളിലേക്ക് ഈ ഫയൽ നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഫയലുകളും സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് എന്ന ഫയലും സ്കൂൾ കലോത്സവം അണ്ടർസ്കോർ ന്യൂ ഡോട്ട് എച്ച് ടി എം എൽ എന്ന ഈ ഫയലും ഈ രണ്ട് ഫയലുകളും ഒരേ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്താൽ മാത്രമാണ് ഈ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കൂ.